അമേഠി റായ്ബറേലി സീറ്റുകളിലെ സസ്പെൻസ് കോൺഗ്രസ് തുടരുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പരമാവധി നീട്ടി പാർട്ടിക്കുള്ളിൽ തന്നെ രാഹുലിനും പ്രിയങ്കയ്ക്കുമായി മുറവിളി കൂട്ടുകയാണ് ലക്ഷ്യം. പ്രിയങ്ക പ്രചാരണ രംഗത്ത് മാത്രം ഒതുങ്ങാൻ താല്പര്യം അറിയിച്ചാൽ രാഹുൽ റായ്ബറേലിയിൽ മത്സരിച്ചേക്കുമെന്നാണ് സൂചന. അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും, നാളെ പ്രഖ്യാപിക്കുമെന്ന രീതിയിൽ ഓരോ ദിവസവും സസ്പെൻസ് തുടരുകയാണ്. മെയ് 3-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 20-ന് തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ പ്രഖ്യാപനം അതിവിദൂരത്തല്ല. വയനാട്ടിൽ നിന്ന് അമേഠിയിലേക്ക് എന്ന പ്രചാരണം രാഹുലിനെ ലക്ഷ്യമിട്ട് BJP കേരളത്തിലെ തെരഞ്ഞെടുപ്പിനിടെ ശക്തമാക്കിയിരുന്നു. ആ ചർച്ച സജീവമാകാതിരിക്കാൻ കോൺഗ്രസ് കരുതലെടുത്തതിന്റെ ഭാഗമായി പ്രഖ്യാപനം വൈകിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ സ്വീകരിക്കുന്ന തന്ത്രം പരമാവധി വൈകിപ്പിക്കുക എന്നതും അതേസമയം രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്ന മുറവിളി പാർട്ടിയിൽ ശക്തമാക്കുക എന്നതുമാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഈ ആവശ്യം ശക്തമായി. ഒപ്പം UP ഘടകവും ആവശ്യം ഘടിപ്പിക്കുകയാണ്. രാഹുൽ അമേഠിയിലും പ്രിയങ്ക റായ്ബറേലിയിലും മത്സരിക്കുമോ എന്നതിലെ തീരുമാനവും പ്രഖ്യാപനവും ഒടുവിൽ മല്ലികാർജ്ജുൻ ഖർഗെക്ക് വിട്ടിരിക്കുകയാണ്. ഇരുവരുമായി സംസാരിച്ച് ഖർഗെ തീരുമാനം പറയും. പ്രിയങ്കയ്ക്ക് മത്സരിക്കാനല്ല, പ്രചാരണത്തിനാണ് താല്പര്യമെങ്കിൽ രാഹുൽ റായ്ബറേലിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ അമേഠിയിൽ വേറെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. എന്തായാലും പ്രഖ്യാപനം അധികം നീളില്ല. യുപിയിലെ തെരഞ്ഞെടുപ്പാണ്, ഹിന്ദുത്വ കാർഡ് ഇറക്കേണ്ടി വരും. അപ്പോൾ അയോധ്യ ക്ഷേത്ര സന്ദർശനം അടക്കം പദ്ധതിയിലുണ്ടെന്നും പറയപ്പെടുന്നു.